അടുക്കളയിൽ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള ഐഡിയയാണ്. എന്താ ഈ ചക്കക്കുരു നമുക്ക് ഒരുപാട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പൊളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു വിടവ് കിട്ടുമ്പോൾ നമുക്ക് പൊളിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പ്രയാസമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ ഇടികല്ലില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു വരില്ല, ഒരുപാട് പൊളിയണ്ട. ഇത് പൊളിച്ചത് ഒറ്റക്കൈയിൽ ഞാൻ പറഞ്ഞില്ലേ, മൊബൈൽ പിടിക്കുന്ന കാരണം കുത്തിയപ്പോൾ ഫോഴ്സായിപ്പോയി. ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് പൊട്ടി വരുമല്ലോ. പൊട്ടാത്ത ചക്കക്കുരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും പ്രയാസമാണ് ഉഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പൊട്ടി ഇതാ ചതച്ച്, ഒരുപാട് ചതക്കണ്ട, ഇങ്ങനെ ഒന്ന് പൊട്ടുക. അപ്പം നമുക്കിങ്ങനെ വിടവ് കിട്ടുമല്ലോ, അപ്പോൾ അതിൽ കൂടി നമുക്ക് തൊലിക്കാൻ പറ്റും. അപ്പോൾ തൊലിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ കത്തി വെച്ചിട്ടാണ്, ഇപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ മൊബൈല് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് കത്തി കൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഇങ്ങനെ കത്തി കൊണ്ട് നമുക്ക് തൊലിച്ചെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ തൊലിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് മുഴുവൻ ഉണ്ടാ. അപ്പോൾ ഞാൻ തൊലിച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു നിങ്ങളെയും കൂടി ഷെയർ ചെയ്യാം. ഹസ്ബൻഡ് തൊലിച്ച് തരാൻ പറഞ്ഞ് കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ച ഐഡിയയാണ്, ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക ഉണ്ടാ. അപ്പോൾ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് വിടവില്ലാതെ നമുക്ക് തൊലിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ വിടവിൽ കൂടി തൊലിച്ചെടുക്കാം കത്തി കൊണ്ട്. പ്ലെയിനായിരിക്കുമ്പോൾ നമുക്ക് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ പിടിക്കുമ്പോൾ വഴുക്കി പോകും. അപ്പോൾ ഞാൻ നോക്കട്ടെ, സ്റ്റാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കത്തി കൊണ്ട് തൊലിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, പൊട്ടിയിരിക്കുമ്പോൾ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ കത്തി കൊണ്ട് തൊലിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് വരും ഉണ്ടോ പൊട്ടിയിരിക്കുന്നതൊക്കെ. ഇപ്പം എൻ്റെ കയ്യിൽ ബാറ്ററി ചാർജ് കുറവാണ്, അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് പൊളിഞ്ഞു പോയി ഒരുപാട് പൊട്ടിയപ്പോൾ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ ചതച്ച് കൊടുത്തിട്ട് അപ്പം ഞാൻ ഇത്രയും തൊലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ തൊലിച്ച് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഓഫായിപ്പോയി. ഇപ്പം ഞാനിത് കാണിച്ചു തരാം. ഇത് നമുക്ക് എളുപ്പത്തിൽ വരും. അപ്പോൾ ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ്, അറിയാമെന്നുള്ളവർക്ക് എന്നോട് ക്ഷമിക്കണം. അപ്പം ഇങ്ങനെ ഇത്രയും ഞാൻ തൊലിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഞാൻ തൊലിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന ഐഡിയയിൽ നിങ്ങൾക്ക് തൊലിച്ചെടുക്കാം.